നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പ്രവേശനം കഴിഞ്ഞ് നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠം രാമവൃത്തവാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഒരു ഭാഗമാണ് സാന്ദ്ര സൗഹൃദം. സാന്ദ്ര സൗഹൃദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൗഹൃദം നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. നിങ്ങൾ ഇത്രയും കാലത്തെ അധ്യയന ജീവിതത്തിൽ, പഠനകാലത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടാകാം. നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഫ്രണ്ട് ഉണ്ടാകാം. അങ്ങനെയൊക്കെ ധാരാളം സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ക്ലാസ് മാറുമ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഇതുവരെ കൂടെ പഠിച്ചിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ളതൊക്കെ തോന്നിയേക്കുക. അതൊക്കെ താൽക്കാലികം മാത്രമാണ്, പിന്നീട് നമുക്കിത് കാര്യം ചെയ്യാം. സൗഹൃദത്തിന് അങ്ങനെ ഒരു അതിർവരമ്പുകളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ സാന്ദ്ര സൗഹൃദം എന്നുള്ളത് പദം വിഗ്രഹിക്കുമ്പോൾ, അതായത് നമ്മളൊരു പറയുമ്പോൾ സാന്ദ്രമായ സൗഹൃദം എന്നാണ്. സാന്ദ്രമായ സൗഹൃദം വളരെ അഗാധമായ ഇടതിങ്ങിയ സൗഹൃദബന്ധമാണ്. ആരൊക്കെ തമ്മിലാണ് ഇത്ര സാന്ദ്രമായ സൗഹൃദമുള്ളത്? ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ച്, വെറും സൗഹൃദമല്ല, ഗാഢമായ സൗഹൃദ ബന്ധത്തെക്കുറിച്ചാണ് രാമവൃത്ത വാര്യർ ഈ കൃതിയിലൂടെ സൂചിപ്പിക്കുന്നത്. രാമവൃത്ത വാര്യർ കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഉണ്ട് രാമവൃത്ത വാര്യർ. ഇദ്ദേഹം 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ്. 17-ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. രാമവൃത്ത വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഏകദേശമല്ല സമകാലികരാണ് എന്ന് പറയപ്പെടും. കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് ഇദ്ദേഹം ജനിച്ചത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ആശ്രിതനായിരുന്നു രാമപുരത്ത് വാര്യർ എന്നും പറയാം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വഞ്ചിപ്പാട്ട് രചിച്ചത് എന്നുമാണ് ഐതിഹ്യമുള്ളത്. ഇപ്പോൾ നമ്മളൊരു മലയാള സാഹിത്യ ശാഖയിൽ ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. നമ്മളിപ്പം ഗാഥാപ്രസ്ഥാനം, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച കൃഷ്ണഗാഥ, കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടേതാണ്. അതുപോലെ ഓട്ടം തുള്ളൽ, കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കിളിപ്പാട്ട്, കഴിഞ്ഞ വർഷം പഠിച്ച അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ ഭാഗം. ഭർത്താവേ നീ കണ്ടിയിലെയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം മായപ്പൊന്മാൻ എന്നുള്ള പദ്യം, അതെഴുതിയത് എഴുത്തച്ഛനാണ്. അപ്പോൾ എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ, ഗാഥാപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ചെറുശ്ശേരി, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ, വഞ്ചിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് രാമവൃത്ത വാര്യർ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ശ്രീകൃഷ്ണനും കുചേലനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് പഠിച്ചത്. സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് പഠിച്ചതെന്ന് വെച്ചാൽ അന്ന് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഗുരുമുഖത്ത് നിന്നും ശിഷ്യർ നേരിട്ട് വിദ്യ അഭ്യസിക്കുന്ന രീതിക്കാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുക. പ്രാചീനകാല ഭാരതത്തിലെ മിക്ക ഇടങ്ങളും ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ മിക്ക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ശാന്തിയുടെയും കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസം ശ്രീകൃഷ്ണനും കുചേലനും ഒരുമിച്ച് അഭ്യസിക്കുന്നത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ചാണ്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ഗുരുകുല വിദ്യാഭ്യാസം അഭ്യസിക്കുന്ന കാലത്ത് ഒരിക്കൽ ഗുരുപത്നി, അതായത് ഗുരുവിൻ്റെ ഭാര്യ, ഈ രണ്ട് ശിഷ്യരോട് കാട്ടിൽ ചെന്ന് വിറക് ശേഖരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആശ്രമത്തിലെ ആവശ്യത്തിന് വിറക് വേണ്ടതുകൊണ്ട് അവരോട് വിറക് ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. ഈ രണ്ട് സുഹൃത്തുക്കളും നേരെ വനത്തിലേക്ക് വെച്ച് പുറപ്പെട്ടു. ഗുരുപത്നിയാണ് പറഞ്ഞത് അനുസരിക്കണം, അതുകൊണ്ട് ഗുരുപത്നിയുടെ നിർദ്ദേശം ചെവിക്കൊണ്ട് അവർ ഒരുമിച്ച് വിറകിനായിട്ട് പോയി. പെരുങ്കാട്ടിലെത്തിപ്പെട്ടു. പെരുങ്കാട്ടിൽ എത്തിയപ്പോൾ വിറകൊക്കെ ശേഖരിച്ച് കെട്ടിവെച്ചു. ഈ സമയത്തൊക്കെ സൂര്യൻ അസ്തമിച്ചതും ഇരുൾ പരന്നതെന്നും
ഇവർക്ക് ഓർമ്മയില്ല. മറ്റൊരിടത്ത് പറഞ്ഞാൽ നേരം കടന്നുപോയത് ഇവർക്ക് അറിയില്ല. കൂരിരുട്ടും മഹാമഴയും വന്നതോടുകൂടി ഈ കുട്ടികളാകെ പേടിച്ച് വിറച്ചു, ശ്രീകൃഷ്ണനും കുചേലനും. അവർ രണ്ടുപേരും ഈ ഇരുട്ടത്ത് ഊഹിച്ച് അടുത്ത് അടുത്തെത്തി കൈകോർത്ത് പിടിച്ച് ഈ കൊടുങ്കാറ്റിൽ പറന്നു പോകുമെന്ന് കരുതിയിട്ട് കൈകോർത്ത് പിടിച്ച് താമസിയാതെ അവർ ഒരു തുരങ്കത്തിൽ കയറി ഒളിച്ചിരുന്നു. തുരങ്കത്തിൽ കയറി ഒളിച്ചിരുന്നു എന്നതിനേക്കാൾ തുരങ്കത്തിൽ കയറി ആശ്വാസമുണ്ട്. നേരം വെളുത്തപ്പോൾ ഗുരു, അതായത് സാന്ദീപനമഹർഷി, ശിഷ്യരെ അന്വേഷിച്ചുകൊണ്ട് വനത്തിലെത്തി. ശിഷ്യരെ കണ്ടതോടെ ഗുരുവിന് ആശ്വാസമായി. ശിഷ്യരാകട്ടെ ഗുരുവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. ഗുരു ഇരുവരെയും അനുഗ്രഹിച്ചു നേരെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സന്ദർഭമാണ്, ഈ കഥയുടെ ഭാഗമാണ് നമ്മൾക്ക് പഠിക്കാനുള്ള സാന്ദ്രസൗഹൃദം. ഇത് കുചേലനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഓർത്തുപോയതാണ്. കുചേലനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഓർമ്മകളാണ് ഈ ഭാഗത്തായി കൊടുത്തിരിക്കുന്നത്. അതായത് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് ശ്രീകൃഷ്ണനും കുചേലനും ഗുരുകുല വിദ്യാഭ്യാസം അഭ്യസിച്ചത്. ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുരുമുഖത്ത് നിന്നും നേരിട്ട് വിദ്യാഭ്യസിക്കുന്ന രീതിയാണ്. പണ്ടുകാലത്ത് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടെ കുചേലനും കൃഷ്ണനും, പിന്നീട് ശ്രീകൃഷ്ണൻ രാജാവായി, കുചേലനാകട്ടെ പരമ ദരിദ്രനുമായിട്ട് മാറി. എന്നിട്ടും കുചേലനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ ഏഴാം മാളിക മുകളിൽ നിന്ന് ഓടി വരികയും വിയർപ്പ് കൊണ്ട് നാറുന്ന കുചേലനെ കെട്ടിപ്പിടിക്കുകയും തൻ്റെ ഇരിപ്പിടത്തിൽ പകുതി സ്ഥലത്തായിട്ട്, പകുതി സ്ഥലം എന്ന് വെച്ചാൽ അർദ്ധാസനം എന്ന് കവി പറയുന്നു, അതായത് ശ്രീകൃഷ്ണനും തൊട്ടടുത്ത് കുചേലനെയും ഇരുത്തുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ഉപചാരങ്ങളൊക്കെ നടത്തുന്നത് ഈ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ലഭിച്ചിരിക്കുന്ന ആ സമഭാവനയാണ്. എല്ലാവരും ഒരുപോലെയാണെന്നുള്ള ആ സമഭാവനയാണ്. ആ സമഭാവനയും സ്നേഹവുമാണ് ഇപ്പോഴും അത് ഓർമ്മിക്കേണ്ട കാര്യം. അങ്ങനെ അത്തരത്തിലുള്ള മൂല്യത്തിൽ അധിഷ്ഠിതമായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം. ആ കാര്യങ്ങൾ ശ്രീകൃഷ്ണൻ ഓർത്തു പോവുകയാണ്.